ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീജി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ലാപ്സിയും കൊണ്ടുള്ള ഉപ്പുമാവാ. ഞാൻ ലാപ്സിയും കൊണ്ട് പല തരത്തിലുണ്ടാക്കുമായിരുന്നു. ലാപ്സി ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയ ഇവിടെ റൈച്ചാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാത്തത്. ഇന്ന് ഞാൻ ചെയ്യുന്നത്, നമ്മൾ സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ലാപ്സി ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഇപ്പം ഒരു കപ്പ് ലാപ്സി ആണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ച് എടുത്തിട്ട് പിന്നെ കടുകൊക്കെ വറുത്ത് അതിൻ്റെ അകത്ത് ചേർക്കുക. ഇന്നിപ്പം ഞാൻ ചെയ്തത് ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഉള്ളിയും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കുഞ്ഞൊരു ഇഞ്ചിയും കൂടെ കുത്തിയരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇപ്പം ഞാൻ രണ്ട് കപ്പ് ലാപ്സിക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലാപ്സി ഒന്ന് വറുത്തായിരുന്നു കേട്ടോ. അത് വറുത്തെന്ന് പറയുന്നത് അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ചിലതൊക്കെ ഒരു വെള്ളക്കളർ പോലാവും, അതേ രീതിയിൽ. പക്ഷേ ഒരു ഇച്ചിരി എൻ്റെ ഞാനൊന്ന് അങ്ങോട്ട് ഇത് ശ്രദ്ധിച്ച് പോയപ്പോഴത്തേക്കിന് ഞാൻ ചിന്തിച്ച് തീ ഏറ്റവും കുറച്ചിട്ടിട്ടാണ് ഞാൻ പോയത്, പക്ഷേ തീ ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേനും സ്വല്പം അടി പിടിച്ചത് ചടക്കൊക്കെ ഒന്ന് കറുത്തതുപോലായി. അതുകൊണ്ട് ലാപ്സി നമ്മൾ ഉണ്ടാക്കിയപ്പോഴും കളറിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ഞാൻ പറഞ്ഞില്ല 2 കപ്പ് ലാപ്സി എടുത്തു, അതിൽ 5 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് ഞാനതൊന്ന് കുറച്ച് അടച്ച് എല്ലാം ഒന്ന് വെള്ളം തിളച്ചൊണ്ണ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ചൊണ്ണ ഏറ്റവും തീ കുറച്ചിട്ട് ഞാൻ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് താണ്ട് ഇത്ര നേരം കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ നോക്കിയുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റിയെങ്കിലും അത് ഇത്തിരി ഒന്ന് കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനിത്തിരി വേവുണ്ട്, നമ്മുടെ റവ ഉപ്പുമാവിനേക്കായി വേവുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും തീ തന്നെ അതേ ചെറിയ തീയിൽ അത് വീണ്ടും അടച്ച് കുറച്ച് നേരം കൂടെ ഇട്ടിരുന്നു. നമ്മുടെ സാധാ ഉപ്പ് റവയും കൊണ്ടുള്ള ഉപ്പുമാവാണെങ്കിൽ പെട്ടെന്നത് വേവും, പക്ഷേ ഇത് ഇച്ചിരി ഒന്ന് വേവണം. ഞാൻ എടുത്ത് തിന്ന് നോക്കിയോണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അതൊന്ന് ഇളക്കി, അപ്പം കണ്ടോണേ എനിക്ക് തോന്നി അത് വെന്തെന്ന്. അപ്പം ഞാനതൊന്ന് ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ഒട്ടി ഒട്ടി ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു ബുദ്ധിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ ഇച്ചിരി ഒഴിച്ചു കൊടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ഞാനൊന്ന് തിന്നു നോക്കിയുടനെ അത് വെന്തിട്ടുണ്ട്, ആ ഒരു സ്റ്റിക്ക് പോലുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്. പിന്നെ എൻ്റെ കയ്യിൽ തേങ്ങ തിരുമിയത് കുറച്ചേ ഉള്ളായിരുന്നു, ഒരു അരമുറി തേങ്ങയൊക്കെ ഇതിൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇച്ചിരി തേങ്ങയുള്ളായിരുന്നു, അതുകൊണ്ട് കുറച്ച് തേങ്ങ കറി. ഇത് പഴമൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ലതാണ്. ഇവമാർ രണ്ടും അവർക്ക് രണ്ടിനും അത് കണ്ടപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ റേച്ചാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഇന്ന് റേച്ചാൻ ഇഷ്ടമുള്ളത് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ റേച്ചാൻ അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല, എന്തുണ്ടാക്കിയാലും കഴിക്കും. പക്ഷേ എന്നോട് ചോദിക്കും റവ ഉപ്പുമാവ് ആണെങ്കിൽ 1-2 സ്പൂണേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കും ലാപ്സി ഇല്ലയോ എന്ന് ചോദിക്കും. ഞങ്ങൾ 3 ലാപ്സി കഴിച്ചു, അവന്മാർ 2 തൊട്ടില്ല. അവന്മാർ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, ഒരുത്തൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചു, ഒരുത്തൻ ബ്രെഡും ജാമും കൂടെ കഴിച്ചു, ബാക്കി ഇത്രയും ലാപ്സി അധികം വന്നു. അപ്പം ഞാനതെടുത്ത് വെച്ചു, വൈകിട്ട് കാപ്പിയുടെ കൂടെ ഞാൻ 2 അടിയും കൂടെ കഴിക്കും. എടുത്ത് ഞാനത് ഉടനെ ഞാനതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്, കാരണം ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് പന്നലാവുമെന്നും പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം എടുത്ത് ഞങ്ങൾ ചായയുടെ കൂടെ കഴിച്ചു. അപ്പം പ്രൈസമ്മം പറഞ്ഞു ഇച്ചിരി പഞ്ചാരയൊക്കെ ഇട്ടിട്ട് ഒരു ഇച്ചിരി അവൻ കഴിച്ചു. അപ്പം ഇന്നലെ വെജിറ്റബിളൊക്കെ വാങ്ങിച്ച്, വെജിറ്റബിളെല്ലാം തീർന്നിരിക്കുമല്ലായിരുന്നോ, അപ്പം മത്തങ്ങ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഇന്ന് ഞാൻ മത്തങ്ങയും ചെറുപയറും ഇട്ടിട്ട് കറി. ഞാൻ ആദ്യം ചിന്തിച്ച് എന്നോട് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചർച്ചയിൽ പോയണേ ഒരമ്മ പറഞ്ഞ് മത്തങ്ങയും വൻപയറും ഇട്ടിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ വേവിച്ച് എന്നിട്ട് ലാസ്റ്റി കടുകും വറ്റമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഞാനെന്നാൽ അതുപോലെ ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ ഇവിടുത്തെ ഈ പുത്രന്മാർ കഴിച്ചില്ലെങ്കിലും ഒന്നും പറഞ്ഞ് ഞാൻ പിന്നെയും ഇതാകുമ്പോൾ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കതൊന്നും ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അതാകുമ്പം കറിയായിട്ട് പറ്റത്തില്ല, ഈ കൂട്ടാനായിട്ട് സൈഡ് കൂട്ടാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ വൻപയറില്ലായിരുന്നു, എന്നാലും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന്. അല്ലാതെ ഇവിടെ നമ്മുടെ ഈ സാധാ ഇവിടെ ഉള്ള ഒരു ദിവസം വെള്ള വൻപയർ പോലുള്ള വെള്ളപ്പയറുണ്ട്, അത് ഇട്ട് ചെയ്യാമെന്നുള്ള ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ. അപ്പോൾ ഇവന്മാർക്ക് ഇനി ഇസ്തിരി പൂത്താലെന്നും പറഞ്ഞ് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇതൊന്ന് കറി വെക്കാനായിട്ട് അതൊന്ന് അരിഞ്ഞ് പയറടിയിലുണ്ട്, പയറും ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. അതൊരു 3-4 വിസിൽ വന്നപ്പോഴത്തേക്കിന് വെന്തു. അപ്പം വെള്ളമൊന്നും കുറച്ചുകൂടെ 1 വിസിലൂടെ വന്നായിരുന്നെങ്കിൽ അടിക്ക് പിടിച്ചേനായിരുന്നു. അപ്പോൾ അത് ഞാനൊരു സ്മാഷറും കൊണ്ട് നന്നായി അതൊന്ന്
ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബെൻസിയായിട്ട് കഴിഞ്ഞ ദിവസമല്ല കുറേ ദിവസമായി ഇങ്ങനെ സംസാരിച്ചാണെങ്കിൽ അവൾ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എടീ സത്യം പറഞ്ഞു. അവൾ അന്ന് കലം പിന്നെ അയച്ചാണ് എൻ്റെ അടുത്ത് ചെടി നിനക്കിനി എന്തെങ്കിലും വേണമെന്നുണ്ടോന്ന്. അന്നേരം സത്യം പറഞ്ഞാൽ ഈ ഉണക്കമീൻ്റെ കാര്യം ഓർത്തില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കറിയൊക്കെ ഉള്ളപ്പോൾ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതാണ്. ഞാൻ ഉണക്കമീൻ കഴിച്ചിട്ട് വർഷങ്ങളായെന്നുള്ളയാ. ഇവിടെ അതിൻ്റെ വറക്കുമ്പോഴേ അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ പോളിന് ഛർദ്ദിക്കാൻ വരും. പോൾ പറയേ ഞാൻ പറയട ഇതിൻ്റെ മണം മതിയുടെ ഒരു പ്ലേറ്റ് ചോറുണ്ടാൻ. ഞാനിത് ഉടച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പിനായിട്ട് വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന്, കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ടേ. ഉണക്കമീൻ ഇവിടെയൊക്കെ ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉണക്കമീൻ്റെ ഇഷ്ടം മത്തിയാണ്. അതേസമയം ഈ അയല പോലുള്ളത് വേറെ ഓരോന്നൊക്കെ ഇങ്ങനെ കീറിയതൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോടത്ര താല്പര്യമില്ല. എനിക്ക് ഈ മത്തി മീനുണ്ടല്ലേ, മത്തി, അതാ ഇഷ്ടം. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഈ കറിയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തൊന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ ഡാഡിക്ക് ചപ്പാത്തി എടുത്തു കൊടുത്ത്, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറിയും ചപ്പാത്തിയും കൊടുത്ത്. അപ്പോൾ ഈ കറി ചപ്പാത്തിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിലും അത് തിളച്ചതേ ഉള്ളൂ, പിന്നെ കടുകൊക്കെ വറക്കണമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ കറി കൂട്ടി പോൾമോൻ പറഞ്ഞു അവനും ചപ്പാത്തി മതി, വെജിറ്റബിൾ കറി അതുകൂടെ മതിയെന്ന്. പ്രൈസം മോന് ക്ലാസ് നടക്കുമല്ലേ, അപ്പോൾ അവന് കുറച്ച് കഴിഞ്ഞ് മതി, അവന് റീസസ് ഉണ്ട്, അന്നേരം കൊടുക്കാമെന്ന് വെച്ചു. ഇനി ഇതിൻ്റെ അകത്തോട്ട് കടുക് വറുത്തതുകൂടെ ചേർത്ത് കൊടുക്കാമേ. കടുക് വറുക്കാൻ നേരം ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങായുടെ വറുത്തിട്ടാണ് ഇത് ചേർത്തത് കേട്ടോ. ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇത്തിരി മീൻപീര കൂട്ടാനായിട്ടൊരു കൊതി. അപ്പോൾ അയല ഇച്ചിരി ഒത്തിരി പൊടിയല്ലായിരുന്നു, ഇത്തിരി വലിയ അയലയുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ മേളുവശം മാത്രം, ആ മീനിൻ്റെ എല്ലാത്തിൻ്റെയും മേളുവശം കുറച്ച് കണ്ടിച്ചെടുത്തിട്ട് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ആ ചട്ടിയുടെ ആദ്യം ഞാൻ എന്തുവന്നോ കളറ് കണ്ടത്, കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചായിരുന്നു. ആ നെല്ലിക്ക ഫ്രിഡ്ജിലിരുന്ന് ഒത്തിരി ദിവസമായി, അതിൻ്റെ പുറത്ത് ആ പച്ച പങ്ക് മാറി. ഞാനൊരു 3-4 നെല്ലിക്ക എടുത്തൊന്ന് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരച്ചില്ല, ഇത്തിരി പിരുവിര പോലെ അരച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിന്ന് തോരൻ, മീൻ തോരൻ വെക്കുന്നതിൻ്റെ അകത്ത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ അറിഞ്ഞതുപോലുമില്ല അതിൻ്റെ അകത്ത് ഇത് ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ നെല്ലിക്കയും ചേർത്ത്, പിന്നെ കുറച്ച് സവാള, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു അരമുറി കൂടുതൽ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിൻ്റെ അകത്തു നിന്ന് അങ്ങ് ചതച്ച് ചേർക്കുമായിരുന്നു. ചതച്ചല്ല, അങ്ങൊന്ന് കൃഷി ചെയ്ത് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് അതെല്ലാം കൂടി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പുളിയും ഞാൻ ചേർത്തു, നെല്ലിക്കയുടെ കുറച്ച് പുളിയുണ്ട്, എന്നാലും പുളിയും ചേർത്തു. എന്നിട്ട് ഉപ്പും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മീനുള്ളിട്ട് തോരൻ വയ്ക്കും. അപ്പോൾ നെല്ലിക്കയാകുമ്പം ഗുണമുണ്ടല്ലോ വയറ്റി ചെന്നാലും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും ചേർത്തില്ല, ഒരു 4 എണ്ണം എടുത്ത് ആദ്യം ഒന്ന് കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് ഇട്ട് ചേർത്ത്. അപ്പോൾ ആദ്യം അരപ്പിട്ട് പിന്നെ കുറച്ചുകൂടെ ജാറിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്ന അരപ്പ് അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവർക്ക് ഈ പീരയ്ക്കകത്ത് ഒരു പീസ് പോലും കടിക്കാൻ കിട്ടിയില്ല, ആ രീതിയിലൊന്ന് കൃഷി ചെയ്തെടുക്കുമായിരുന്നു. എന്നാൽ അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കുകയും ചെയ്തില്ല. അപ്പോൾ മീനും കൂടി ഇതിലിട്ടിട്ട് ഇന്നങ്ങനെ മീൻ തോരൻ. നമ്മുടെ ചില സമയത്ത് നമുക്ക് ഓരോന്നിനോടൊരു കൊതി കാണുമല്ലേ, അപ്പോൾ അത് എനിക്കാണെങ്കിൽ അത് കഴിക്കുന്നിടം വരെ സമാധാനം കിട്ടത്തില്ല. എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന് ഞങ്ങൾക്ക് ഇന്നതായിരുന്നെന്ന്. അപ്പം മനസ്സിലെനിക്ക് കൊതി വരും. അതെല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല, എനിക്കിത്തിരി കൊതി കൂടുതലാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെക്കും. അതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുടനെ ആ നെല്ലിക്കയൊക്കെ ചേർത്തത് കൊണ്ട് മീൻ തോരൻ്റെ കളറ് ഒത്തിരി അങ്ങ് യെല്ലോ പോലെ ആവത്തില്ല, ഒരിച്ചിരി ഡാർക്ക് കളറ് പോലെ. ഇത്രയും ഡാർക്കൊന്നുമില്ല കേട്ടോ, ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വീഡിയോയിൽ ഇങ്ങനെയാണ്, പക്ഷേ ഫോട്ടോയിൽ നല്ല കളറാണ് കേട്ടോ. അപ്പോഴേ ഞാൻ ഇൻ്റർവ്യൂവിലൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് രാവിലെ ഒരു മെസ്സേജ് വന്നായിരുന്നു, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. പിന്നെ ഞങ്ങളുടെ മുംബൈയിൽ തന്നെയുള്ള വാശി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവൾക്ക് നടുവിന് വേദനയുണ്ടായിരുന്നു നേരത്തെ, അതിന് മെഡിസിൻ ഇവിടെ ബോംബെയിലൊക്കെ ഓർത്തോയെ കാണിച്ചു, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞു പിന്നെയും വേദനയില്ല, കുറച്ച് നേരം പെയിൻ കില്ലറൊക്കെ എടുക്കും, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നേരത്തേക്കിനുള്ള ആശ്വാസമുണ്ട്.
പിന്നെ വീണ്ടും വേദനയാണ്. പിന്നെ എല്ലാവരോടും പറഞ്ഞ് നാട്ടിൽ പോയി. നാട്ടിൽ പോയി കുറച്ച് നാളത്തെ ഉഴിച്ചിലും പിഴിച്ചിലും എല്ലാമൊക്കെ ആയി 100,000+ രൂപയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ആയുർവേദത്തിന് മെഡിസിനൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതിനെല്ലാം നല്ല റേറ്റ് വിലയായിരുന്നു. അങ്ങനെ കുറേ പൈസ പോയി. എന്നിട്ടും ഇത്രയും പൈസ മുടക്കിയിട്ടും പ്രയോജനമില്ലാതായി പോയി. ആദ്യമൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, വേദനയൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ വിജി എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് നല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ പിന്നെ ക്രമേണ വീണ്ടും വേദന തുടങ്ങി. അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച നമ്മുടെ ഈ അല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനാണ്. അപ്പം എന്നോട് പറഞ്ഞ് വിജി പ്രാർത്ഥിക്കണേന്ന്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തോട് പറയവാ, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നമ്മൾ പലരുടെ പ്രാർത്ഥന അവൻ ദൈവം കേൾക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇനിയും ഇത്രയൊക്കെ നമ്മൾ പൈസ മുടക്കി ചെയ്തിട്ട് ഇതോടുകൂടി നല്ല ആ വേദനയെല്ലാം മാറി നല്ല സക്സസ്സായി വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടിങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ ചിന്തിച്ച് നിങ്ങളടുത്തോടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. നമ്മളൊരു ഫാമിലിയായിട്ട് ഇരിക്കുന്ന ഉടനെ അപ്പോൾ അവളും നമ്മുടെ ഫാമിലിയിലെ അംഗമല്ലേ, അപ്പം നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനത് പറയാനാണ് മെയിനായിട്ട് വന്നത്. ചില എനിക്ക് ഭയങ്കര മറവിയാട്ടോ അത്. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ച് ഞാൻ ഇൻട്രോയിൽ ഇന്ന് വന്ന് ഇതൊക്കെ പറയാമെന്ന്. പിന്നെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. അപ്പം ഇനി ഞാൻ വീഡിയോയിൽ ഇത് എവിടെയും ഒന്ന് കയറ്റണം. കയറ്റുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഈ വീഡിയോ എനിക്ക് അങ്ങ് മുമ്പും പുറവുമൊക്കെ ആയിപ്പോകും വോയിസ് ഓവർ. ഇനി എനിക്ക് കുറേ സമയത്തെ ജോലിയുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ആദ്യമേ അങ്ങ് ചെയ്ത് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് പോയായിരുന്നു, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പം ഓർത്ത സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നാളെ പറയാമെന്ന് വെച്ചാൽ നാളെ മറന്നു പോയാലേ. അപ്പം ഇതൊക്കെയാണാകുമ്പം നമുക്ക് മറക്കാൻ പറ്റാത്തയൊക്കെ ഒരു സംഭവം അല്ലേ. നമ്മൾ ചെയ്യും, നമ്മൾ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു ആൾക്ക് ഉള്ളത് കൊണ്ടല്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ആ വ്യക്തിയുടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിന് എന്തുമാത്രം ടെൻഷനും പ്രയാസങ്ങളും ആയിരിക്കും. ആരോട് പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരിതല്ലേ. അപ്പോൾ എനിക്കറിയാം അങ്ങനെയുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും. അപ്പം നമുക്ക് നമ്മുടെ അവസ്ഥയാണെന്നുള്ളത് ഓർത്തുകൊണ്ട് നമുക്ക് ആ വ്യക്തിക്ക് എന്നോട് പലരും കുറേ അവരുടെ ആവശ്യങ്ങളും രോഗത്തിൻ്റെ കാരണമാണെങ്കിലും ഫാമിലി പ്രശ്നമാണെങ്കിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനത് തന്നെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് എനിക്ക് സമയം കിട്ടുന്ന ഇപ്പം അടുക്കള നിൽക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പറയും ആ വ്യക്തിയുടെ കാര്യം. അങ്ങനെ ഓർത്തടേയും കാര്യങ്ങൾ ഞാൻ എന്നോട് പറയുന്നതോടെ എല്ലാം ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവമേ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണേന്ന്. അപ്പം ഞാൻ ഇവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവളിപ്പോൾ എന്തുമാത്രം വിഷമത്തിലായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അതിൻ്റെ അവർക്കൊരു ശക്തിയും ബലമൊക്കെ ദൈവം കൊടുക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ. ഓക്കെ, അത് പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പം നമ്മുടെ മീൻതോരനിവിടെ നെല്ലിക്ക ചേർത്ത മീൻതോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.